ജോസഫിന്റെ ബർത്ത്ഡേ ആണ്. ജോസഫിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അങ്കിൾ ഒരു സമ്മാനമായിട്ടെന്ന് വന്നു. ആകാംക്ഷയോടുകൂടെ സമ്മാനമൊക്കെ വാങ്ങിച്ച് ജോസഫ് തുറന്നു നോക്കി. ഒത്തിരി ഇഷ്ടമായി. തൂ വെള്ള നിറത്തിലുള്ള പുതിയ ട്രെൻഡിങ് ഡിസൈനൊക്കെ ഒരു ഷർട്ട്. ജോസഫ് പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ ഇത് ഇട്ടോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പാരൻസ് ഒക്കെ പറഞ്ഞു, നീ ഓൾറെഡി പുതിയൊരു ഡ്രസ് ഇട്ടിട്ടുണ്ടല്ലോ, പിന്നീട് ഒരിക്കലും ഈ ഡ്രസ് ഇടാന്ന് പറഞ്ഞു. ജോസഫിനോട് അങ്കിൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, ജോസഫ് നിനക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണെന്നറിയാം. ഞാൻ തരുന്ന ഈ ഗിഫ്റ്റ് നന്നായി നീ കാത്തു സൂക്ഷിക്കണം, പ്രത്യേകിച്ച് അഴുക്കൊന്നും ഇല്ലാതെ നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ജോസഫ് സന്തോഷത്തോടെ തലയാട്ടി, ഞാൻ ക്ലീനാക്കി എന്നും സൂക്ഷിച്ചോളാം, അഴുക്കുന്നതിലാവില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ജോസഫിന്റെ സ്കൂളിലെ ആനുവൽ ഡേ വരികയാണ്. ജോസഫ് സന്തോഷത്തോടുകൂടെ അങ്കിള് സമ്മാനിച്ച ഡ്രസ്സ് എല്ലാം ഇട്ട് പോയി. അങ്ങനെ പുതിയ ഷർട്ടൊക്കെ ഇട്ട് സന്തോഷത്തോടെ ജോസഫ് ഇങ്ങനെ നടക്കുക. ആ ദിവസം ഉച്ച കഴിഞ്ഞ് നല്ല മഴ. സ്കൂൾ ബസ്സിലാണ് ജോസഫ് വരാറുള്ളത്. ബസ് ഇറങ്ങി കുറച്ചു നേരം നടന്ന് വേണം വീട്ടിലെത്താൻ. അങ്ങനെ വൈകുന്നേരം കൂട്ടുകാരെ കൊത്ത് കൊടയൊക്കെ പിടിച്ച് ജോസഫ് ഇങ്ങനെ നടന്നു വരിക. അപ്പൊ കൂട്ടുകാരൊക്കെ, ചെളിവെള്ളമൊക്കെ അവിടെ ഉണ്ട്, മഴ പെയ്തതല്ലേ, റോഡിൽ മൊത്തം ചെളിവെള്ളമൊക്കെ ഉണ്ട്, അതിലേക്ക് ഇങ്ങനെ ചാടി മറിഞ്ഞ് കളിച്ചു വരികയാണ്. ജോസഫിന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു, അങ്കിള് പറഞ്ഞിട്ടുണ്ട് ഈ ഷർട്ടില് അഴുക്കില്ലാതെ സൂക്ഷിക്കണമെന്ന്. അതുകൊണ്ട് ഒതുങ്ങി ഇങ്ങനെ നടക്കുക. കുറച്ച് സമയം കഴിഞ്ഞപ്പോ എല്ലാം മറന്ന് കൂട്ടുകാരൊത്ത് കളിച്ച് ചെളിയൊക്കെ ആയി വീട്ടിലേക്ക് വന്നു. അപ്പൊ ഷർട്ടിൽ ചെളി പുരണ്ട് വന്ന ജോസഫിനെ നോക്കി അമ്മ ചോദിച്ചു, എന്താ ജോസഫ് ഇത് പുതിയ ഷർട്ടല്ലേ? പെട്ടെന്ന് ജോസഫിന് സങ്കടമായി. ജോസഫ് ഒന്നും മിണ്ടാതെ നിന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, പോട്ടെ സാരിയില്ല, ഇതൊക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കാന്ന് പറഞ്ഞു. കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒത്തിരി അഴുക്ക് പിടിച്ച അവസ്ഥകൾ വരാറുണ്ട്. ആത്മാവിൽ പാപം ചെയ്യുമ്പോഴാണ് ചീഞ്ഞതാവുന്നത് അല്ലെങ്കിൽ അഴുകിയതായി മാറുന്നത്. ഈ അഴുക്കിനെ കഴുകി വൃത്തിയാക്കാൻ പരിശുദ്ധാത്മാവായ സഹായകൻ നമ്മെ എന്നും സഹായിക്കുന്നുണ്ട്. എന്നും പരിശുദ്ധാത്മാവരോട് ചേർന്ന് ജീവിക്കുക, അതാണ് നാം ചെയ്യേണ്ടത്. ഒരു തെറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ അത് ശരിയല്ല എന്ന് മനസ്സിലേക്ക് ഒരു ചിന്ത വരുന്നത് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതാ, പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നതാ. ജോസഫിനൊരു ചിന്ത വന്നില്ലേ, എന്റെ അങ്കിള് പറഞ്ഞിട്ടുണ്ട് ഈ ഷർട്ട് അഴുക്കില്ലാതെ കാത്തു സൂക്ഷിക്കണമെന്ന്. പിന്നീട് എന്ത് ചെയ്തു? അത് മറന്ന് കളിച്ചു, അങ്ങനെ ചെളിയായി. ഇനി ചെളിയായതുകൊണ്ട് ആ ഷർട്ടിനെ കളഞ്ഞോ? ഇല്ലല്ലോ, കഴുകി വൃത്തിയാക്കാന്നല്ലേ പറഞ്ഞത്. വിലയുള്ളതാ അല്ലേ, വിലപിടിപ്പുള്ള സമ്മാനമായിരുന്നു. നമ്മളും ദൈവത്തിന് വിലപിടിപ്പുള്ള ആൾക്കാരാ. തെറ്റ് ചെയ്യുമ്പോഴെല്ലാം എനിക്ക് തെറ്റിപ്പോയി ദൈവമേ എന്ന് പറഞ്ഞ് അനുതപിച്ച് ഈശോയോട് മാപ്പ് പറയുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? നമ്മളെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് വിശുദ്ധ കുമ്പസാരം എന്ന കുദാശിയിലൂടെ. ഇനി വിശുദ്ധ കുമ്പസാരം ഇല്ലാത്ത കുഞ്ഞുമക്കളോ ഈശോയോട് എന്ത് ചെയ്യണം? എന്നും പ്രാർത്ഥിക്കണം. ഒരു കുഞ്ഞു തെറ്റ് പോലും വരാതെ ജീവിതത്തെ എന്നും കാത്തു സൂക്ഷിക്കണം. അഴുക്ക് ആർക്കും ഇഷ്ടമല്ല അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ വരുത്തി വയ്ക്കുന്ന അഴുക്കുകളെല്ലാം ഇല്ലാതാക്കുവാൻ ദൈവത്തോട് ചേർന്ന് നാം പരിശ്രമിക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവായ സഹായകനാണ് ഇന്ന് നമ്മളെ ഈ ബോധം തന്ന് പഠിപ്പിക്കുന്നത്. വിശുദ്ധ മരിയ ഗുരാത്തി പറഞ്ഞതുപോലെ, എന്റെ ആത്മാവിന് ഒരു തൂവെള്ള പോലെ, തൂവെള്ള പട്ടുപോലെ ഞാൻ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കുഞ്ഞു പാപം പോലും അതിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുഞ്ഞുമക്കളെ, നമ്മളെല്ലാവരും ഈശോയോട് ഇതുപോലെ ആയിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവായ സഹായകനെ എന്നും വിളിച്ച് അപേക്ഷിക്കുക. പാപബോധം തന്ന് ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. പാപാവസ്ഥയിൽ ഞാൻ ഒന്നും പെടാതെ എന്നെ കാത്തു സൂക്ഷിക്കണേ. അഴുക്ക് പുരണ്ട എന്നെ എന്നും കഴുകി വൃത്തിയാക്കണേ എന്നല്ല നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാവട്ടെ ഇന്നത്തെ ചിന്ത. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വെക്കേഷൻ അല്ലേ, അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ കൂടോ? ഒരു കാര്യം ചെയ്യ, ടി വി സ്റ്റാൻഡ് ഒന്ന് പോയി തുടക്കി, പൊടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി, ബാക്കി രണ്ടുപേരും അങ്ങോട്ട് പോയാ. ആദ്യം ജോസഫിന് അങ്കിള് പറഞ്ഞത് അനുസരിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ അവന് പറ്റിയില്ല. അതുപോലെ നിനക്ക് ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മനെ സഹായിക്കാൻ, പിന്നെ പിന്നെ വന്നപ്പോ നിനക്ക് ബോറിംഗ് ആയി തുടങ്ങിയില്ലേ. നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആ. അത് ശരിയാ പരിശുദ്ധാത്മാവേ, പിശാചിനെ അകറ്റി നിർത്തണമേ.
എനിക്ക് വിശുദ്ധി നൽകാനുള്ള ആഗ്രഹവും അനുഗ്രഹവും തരണമേ. കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ ആത്മാവിനെ ക്ലീനാക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ആത്മാവിലെ എല്ലാ കറകളും കഴുകിക്കളഞ്ഞ് ഞങ്ങളെ വിശുദ്ധിയിൽ വളരാൻ സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കണം കേട്ടോ. ബൈ ബൈ.